പല നഗരസഭയുടെ പുതിയ ചെയർമാൻ ആരെന്നറിയാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. നഗരസഭാ ഭരണസമിതിയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ജനുവരി 19 നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. CPM പ്രതിനിധിയെക്കുറിച്ചുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ വിയോജിപ്പാണ് തീരുമാനം വൈകിപ്പിക്കുന്നത്. പാലാ നഗരസഭയുടെ 75 വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഒരു CPM പ്രതിനിധി ജനുവരി 19 നഗരസഭ അധ്യക്ഷ സ്ഥാനത്തെത്തുകയാണ്. മുൻധാരണ പ്രകാരം LDF കേരള കോൺഗ്രസ് എമ്മിലെ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര രാജിവെച്ച ഒഴിവിലാണ് ജനുവരി 19 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം ചെയർമാനാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. CPMലെ പൊതുധാരണയും അണികളുടെ അംഗീകാരവും ബിനു പുളിക്കക്കണ്ടത്തിനായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എം ബിനു പുളിക്കക്കണ്ടം സ്ഥാനാർത്ഥിയാകുന്നതിൽ തൃപ്തരല്ലാത്തത് തീരുമാനം വൈകാൻ കാരണമായി. പുളിക്കക്കണ്ടമല്ലാതെ മറ്റൊരു CPM അംഗം ചെയർമാനാകണമെന്നാണ് കേരള കോൺഗ്രസ് CM ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരാളെ ഒരു വർഷക്കാലത്തേക്കാണെങ്കിൽ പോലും ചെയർമാൻ സ്ഥാനത്ത് എത്തിക്കാൻ കേരള കോൺഗ്രസ് CMന് വൈമനസ്യമുണ്ട്. അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടവും നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിലും തമ്മിലുണ്ടായ സംഘർഷവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുകയായിരുന്നു. പാലായിലെ ലോക്കൽ ഏരിയ നേതൃത്വങ്ങൾ ബിനു പുളിക്കക്കണ്ടത്തിനൊപ്പം നിന്നപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണയും ബിനു പുളിക്കക്കണ്ടത്തിന് തന്നെയായിരുന്നു. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഉന്നത നേതാക്കൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാകുന്നതെന്നാണ് കരുതപ്പെടുന്നത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും ഒരു പാർട്ടിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ തങ്ങൾ തലയിടാറില്ലെന്നുമാണ് CPM ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞത്. മുൻധാരണ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നും വിവാദങ്ങൾ അനാവശ്യമാണെന്നുമുള്ള നിലപാടാണ് കേരള കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. എന്നാൽ പുറമേ പറയുന്നത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നാണ് വ്യക്തമാകുന്നത്. ബുധനാഴ്ചയോടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF CPI പ്രതിഷേധത്തിലാണ്. ഒരംഗം മാത്രമുള്ള CPI ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്നും CPI അംഗത്തിന് വൈസ് ചെയർമാൻ സ്ഥാനം നൽകണമെന്നും അല്ലാത്ത പക്ഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമെങ്കിലും വേണമെന്നുമാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. പാലായിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെത്തി CPM പുതുചരിത്രം എഴുതുമ്പോൾ അത് ബിനു പുളിക്കക്കണ്ടത്തിലൂടെ ആവുമോ എന്ന ആകാംക്ഷയാണ് എവിടെയുമുള്ളത്. വരും തിരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ ബാധിക്കാത്ത തരത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് LDF നേതൃത്വം ശ്രദ്ധിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.